ഹലോ ഗായ്സ്, ദിസ് ഈസ് ന്യൂ വേ ഓഫ് ബ്ലോഗിംഗ്, ബാത്റൂം ബ്ലോഗിംഗ്. നീ മരിച്ചില്ലേ? ഇല്ലന്നേ. ഹാപ്പി ബർത്ത്ഡേ. ആരും ഓഫ് ചെയ്തിട്ട് പോവല്ലേ? കുറച്ച് നാളേക്ക് ശല്യമില്ലായിരുന്നു. ഇത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. ആരും പറയട്ടെ, പറഞ്ഞോ. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കമന്റ് റിയാക്ഷൻ. അപ്പം യൂട്യൂബിന്റെ സ്റ്റൈലിൽ തന്നെ ആയിക്കോട്ടെ കമന്റ് റിയാക്ഷൻ. ഉറപ്പാണോ? ഉറപ്പ്. അപ്പം കമന്റ്സ് നോക്കാൻ നമ്മുടെ യൂട്യൂബ് ആന്റിയെ തന്നെ വിളിക്കാം. കൊള്ളാലോ നീ. ഓടനാവട്ടത്തു നിന്നും ജെയ്സിന്റെ കമന്റ് ആയിരുന്നു ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. മലയാളി പൊളിയാണ്, യൂട്യൂബിലെ മുഴുവൻ കാശുകളും കേരളത്തിലേക്ക് എത്തിക്കും, ഇതായിരുന്നു കമന്റ്. നിന്റെയൊക്കെ അഭ്യാസി തമിഴ്നാട്ടിലെല്ലാം നടക്കൂ, ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ. അപ്പ കാണിച്ചത് ഉമ്മച്ചൻ ആരാണെന്ന്. 30 രൂപയുടെ കണ്ണാടി വാങ്ങിയവന് 50 രൂപയുടെ ഹെഡ്ഫോൺ എവിടെ കിട്ടുമെന്നായിരുന്നു ചോദ്യം. അതിപ്പം 30 രൂപയുടെ കണ്ണാടിയോ 50 രൂപയുടെ ഹെഡ്ഫോണോ, അതൊക്കെ ഏത് മേടിക്കണോ എന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാ. ഇപ്പം ഈ കാലത്ത് കണ്ണാടി ഒന്നും ഇല്ലാതെ പറ്റത്തില്ല ബ്രോ. ഭംഗിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം. 3.9 ലക്ഷം ഡിസ്ലൈക്ക്, പുതിയ റെക്കോർഡ് ആണല്ലോ മോനുസേ എന്നാണ് കമന്റ്. ശരിയായിരിക്കാം, പുതിയ റെക്കോർഡ് ആയിരിക്കാം. ഇത്ര ആൾക്കാർക്ക് ഒരുമിച്ച് കുരുപൊട്ടിയതിൽ പുതിയ റെക്കോർഡ് ആയിരിക്കാം. ഇവൻ കക്കൂസിൽ നിന്നും വീഡിയോ ചെയ്തതെന്ന് തോന്നുന്നു, ബാക്കിൽ ഒട്ടിച്ച ടൈൽസ് കണ്ടോ എന്നാണ് കമന്റ്. ഈ ഒരു ഡിസൈനിൽ എന്ത് കണ്ടാലും നമുക്ക് ബാത്റൂമായിട്ട് സങ്കല്പിക്കാല്ലേ, അല്ലെ കക്കൂസ് എന്ന് സങ്കല്പിക്കാല്ലേ. ഒന്ന് പോടെ, ആരെ കണ്ടാലും ഇവൻ അങ്ങനെ തോന്നും. അപ്പൊ ഞാൻ ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണിച്ചു തരാം, നിങ്ങൾ അത് നോക്ക്. അതും ബാത്റൂം ആണോന്ന് അറിയട്ടെ. രണ്ടും ഏറെക്കുറെ സെയിമാ. എനിക്കിത് എങ്ങനത്തോടൊന്ന് കേൾക്കുമ്പോ പറഞ്ഞു ഒരേപോലെ ഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ ഇതിനെ ബാത്റൂം എന്ന് പറയുമെങ്കിൽ നിങ്ങൾ അതിനെ എന്ത് പറയും? വീഡിയോ കാണുന്നതിന് മുന്നേ ഡിസ്ലൈക്ക് അടിച്ചത് ഞാൻ മാത്രമാണോ? നിന്നെ ഞാൻ തിരഞ്ഞു വന്നതാ ഡിസ്ലൈക്ക് അടിക്കുക. നമ്മൾ മലയാളികൾക്ക് ഇതൊക്കെ തന്നെയല്ലേ സുഖം. കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് ബാത്റൂം ആണോ ബാത്റൂമിൽ നിന്നാണോ വീഡിയോ എടുത്തത്. എന്നെ അറിയാവുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് ടൈൽസ് ഒന്നും അല്ല, ഇതൊരു ഫൈബർ പീസ. ഫൈബർ പീസ ഇത്രയും കമന്റ്സ് ഒന്നും അല്ലായിരുന്നു. കമന്റ്സ് ഒരു 90,000 മേല് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. എന്റെ വീഡിയോ കേറി ഡിസ്ലൈക്ക് അടിച്ചു, ബാഡ് കമന്റ്സ് ഇട്ടു, അതെല്ലാം നിങ്ങൾ റിയാക്ട് ചെയ്തതാ. അതേപോലെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കാണുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്തു പോവും. പക്ഷെ ട്രോളൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അർജുൻ അത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നത്. നമ്മൾ എവിടെയെങ്കിലും കുറച്ച് പോസിറ്റീവ് കിട്ടുന്നു, ആ പോസിറ്റീവിന്റെ കൂടെ പോവാ. അതിപ്പോ ആരായാലും നിങ്ങളായാലും നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവിനെ മാത്രം മൈൻഡ് ചെയ്യുക. എല്ലാവർക്കും.